ആരോടും പറയത്തില്ല, ആരും കാണാതെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ എടുത്തേ ഉള്ളൂ. ചാച്ച, എവിടുന്ന് കിട്ടി ആ കണക്ക്? എന്റെ ചാച്ച, ഒരു പറ്റ ഏത് കോഴിപ്പിടയ്ക്കും പറ്റും. ചാച്ചന് ഇത് ഇനി പറഞ്ഞ് പരത്തല്ലേ, പ്ലീസ്. കല്യാണ വിശേഷങ്ങൾ brought to you by The Theory of Marriage Alliance, a book from Bethlehem Center. 100x20, 500x8, 200x50. ആഹാ, കാശ് കുറേ ഉണ്ടല്ലോ. ബിസിനസ് തുടങ്ങിയില്ല, അതിനു മുമ്പ് ലാഭം കിട്ടിയോ? ഇത് ലാഭമല്ലടാ, മൂലധനമാ. പെണ്ണുങ്ങള് വട്ടിയിലും ചട്ടിയിലും അരിപാത്രത്തിലും ആരും കാണാതെ ഒളിച്ചു വെച്ചതാ. അങ്ങനെ വരട്ടെ, മറഞ്ഞിരിക്കുന്നതൊന്നും പുറത്തു വരാതിരിക്കില്ലെന്ന് പണ്ടേതോ മഹാൻ പറഞ്ഞത് സത്യമാ അല്ലേ? പണ്ടേതോ മഹാനൊന്നും അല്ലടാ, നമ്മുടെ കർത്താവ് പറഞ്ഞതാ. നീ ഇവിടെ ഇരുന്നേ, എന്നിട്ട് ഞാൻ പറയുന്ന കണക്കൊന്ന് എണ്ണി കൂട്ട്. എപ്പ കൂട്ടിന്ന് ചോദിച്ചാ മതി, പക്ഷെ കമ്മീഷൻ കിട്ടണം. ആഹാ, പിച്ചച്ചട്ടി കൈട്ട് വരുന്ന ദരിദ്രവാസി, ഇത് പാവങ്ങളുടെ പൈസയാ. ഒരു തമാശ പറഞ്ഞതല്ലേ കുഞ്ഞേലി, അപ്പോഴേക്കും കേറി സീരിയസ് ആയി. കണക്ക് പറ ഞാൻ കൂട്ടിത്തരാം. ആ ബുക്കിലേക്ക് അങ്ങോട്ട് എഴുതിയാട്ട്, 100x200x50x10 എല്ലാം തരം തിരിച്ച് എണ്ണി വെച്ചിട്ടുണ്ട്. നീ അതെല്ലാം ഒന്ന് വേഗം കൂട്ടിക്കേ. 100x200 പിടികിട്ടിയ? 100x200, 500x50, 2000x. അല്ല, അതെങ്ങനെ ശരിയാകും? ഓരോരുത്തരും തന്നത് എഴുതണ്ടേ? അതൊക്കെ ഞാൻ എഴുതി കൂട്ടിയിട്ടുണ്ട്. ബുക്കിൽ എഴുതിയതും കിട്ടിയ കാശും തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നോക്കിയാ മതിയെന്ന്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. കണക്ക് കൂട്ടാൻ പറഞ്ഞിട്ട് നീ മൊബൈലിൽ തപ്പണം എന്താവേ? എന്റെ അമ്മച്ചി കാൽക്കുലേറ്റർ എടുത്തതാ. വെയിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഈ കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്, എഴുതി കൂട്ടിയാ മതി. പെട്ടെന്ന് കാര്യം നടക്കണേ ഇത് വേണം. പെട്ടെന്ന് കാര്യം നടത്തി രണ്ടും രണ്ടും എത്രയാണെന്ന് കൂട്ടാൻ വരെ ആളുകൾക്ക് യന്ത്രം വേണം. അവസാനം ഉപയോഗമില്ലാത്ത തലച്ചോറ് ഇരുന്നിരുന്ന് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതായി. ഓ പിന്നെ ഒന്ന് പോവാമ്മച്ചി, ഈ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഒന്നൊന്നര സംഭവാ. ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതി കൂട്ടി കൂട്ടി തലയ്ക്ക് ചൂട് കയറി വട്ട് പിടിച്ച് നട്ടം തിരിയാതെ ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ് കാര്യം നടക്കും. നടന്നാ മതി. നടന്നല്ലോ, കണ്ടോ, 2500 രൂപ. എന്തോന്ന്? 2500 രൂപ, കറക്റ്റ് അല്ലേ? ആ മൊബൈൽ ഇവിടത്താ, ഞാൻ നോക്കട്ടെ. കറക്റ്റ് ആണ്, ദാ നോക്ക്. പിന്നെ കറക്റ്റാ, ഒരു ഒന്നൊന്നര കറക്റ്റ് തന്നെ. എന്റെ കർത്താവേ, എന്നെ അങ്ങ് കൊല്ലു കേട്ടോ. എടാ പൊട്ട, നിന്റെ പൊട്ട മൊബൈൽ ഞാൻ കിണറ്റി കളയും കേട്ടോ. എന്റെ മൊബൈൽ കളയല്ലേ? വേ, കളയുന്നില്ല, പകരം ചുണ്ണാമ്പിട്ട് വെക്കാം. അവന്റെ ഒരു കൊലാക്കുലേറ്റർ. അമ്മച്ചി പ്ലീസ് എറിയല്ലേ, കണക്ക് ഞാൻ ശരിയാക്കി തരാം. മൊബൈൽ ഇങ്ങിതാ. മൊബൈലിൽ കൂട്ടിയ വിശേഷം കണ്ടു പോന്നെ. ഇനി എന്റെ മകെ ബുക്ക് എഴുതി കൂട്ട്. നിന്നെ ഇന്ന് കണക്ക് പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. 500x50 നോട്ട് സമം എത്രയാടാ? എന്ത് മിണ്ടാതിരിക്കണത്? 500. 500? അയ്യോ അല്ല, ചെവിക്ക് പിടിക്കലേ പറയാം. നിന്റെ ഒരു 5500. ആ സംഖ്യ എവിടെയാണെന്ന് കണ്ടുപിടിക്ക്. ഈ കണക്ക് മുഴുവൻ കടലാസിൽ എഴുതി കൂട്ടി പഠിച്ച് കാണിച്ചിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാ മതി. ഞാൻ ചെയ്യത്തില്ല. ചെയ്തില്ലെങ്കിലേ പച്ചവെള്ളം ഞാൻ തരത്തില്ല. MBAക്ക് പഠിച്ചവനാ ചെറിയൊരു കണക്ക് കൂട്ടാൻ പോലും അറിയാൻ മേലാത്ത കഴുത. MBAക്ക് നീ എന്നതാ പഠിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. അയ്യോ ചാച്ചാ, ഓടി വായോ, ഈ അമ്മച്ചി എന്നെ കണക്ക് പഠിപ്പിച്ച് കൊല്ലുന്നേ. ഇരിക്കടാ അവിടെ, അവന്റെ ഒരു വിളിച്ചുകൂവല്. The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. സ്വർണത്തിന് വില കുറഞ്ഞു. 1999 രൂപ കുറഞ്ഞ് പവന് 34,999.95 രൂപ. എടാ അത് പല്ല പഴയ പത്രമായിരിക്കും, അല്ലെങ്കിലേ ഇവിടെ കണക്കറിയാൻ മേലാത്ത ചിലരുടെ ചെവി പൊന്നായി എന്ന് ഒരു ന്യൂസ് കേട്ടായിരുന്നു. അതായിരിക്കും സ്വർണത്തിന് വില കുറഞ്ഞത്. ഒന്ന് പോചാച്ച, ശവത്തെ കുത്തരുത്, എനിക്ക് കണക്കൊക്കെ അറിയാം. ഞാൻ അമ്മച്ചിയെ പറ്റിച്ചതല്ലേ. ഒവ്വ ഒവ്വ, ഇനി അങ്ങനെ പറഞ്ഞു തടി തപ്പിയാ മതിയല്ലോ. ദേ ചേട്ടായിയോടും ആമിയടത്തിയോടും ഇതൊന്നും പോയി പറഞ്ഞു കൊടുത്തേക്കല്ലേ, അവരെന്നെ കളിയാക്കി കൊല്ലും. ആരോടും പറയത്തില്ല, ആരും കാണാതെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ എടുത്തേ ഉള്ളൂ. ചാച്ച.
എടാ നിന്റെ 55 ചാച്ചന് ഇഷ്ടപ്പെട്ടടാ, എവിടുന്ന് കിട്ടി ആ കണക്ക്? എന്റെ ചാച്ച, ഒരു പറ്റ ഏത് കോഴിപ്പിടയ്ക്കും പറ്റും. ചാച്ചൻ ഇത് ഇനി പറഞ്ഞ് പരത്തല്ലേ, പ്ലീസ്. ആ ചിരി കേട്ടാൽ അറിയാം എന്നെ നാറ്റിക്കാനാണെന്ന്. എന്റെ കർത്താവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എടാ മോനെ, ഞങ്ങളുടെ ഒക്കെ കാലത്തുണ്ടല്ലോ 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക മനപ്പാഠമാക്കി പഠിപ്പിക്കും. പഠിച്ച് ചൊല്ലി കേൾപ്പിച്ചില്ലെങ്കിൽ ചൂരല് കൊണ്ട് കൈവെള്ളയ്ക്ക് നല്ല ചുട്ട അടി കിട്ടുമായിരുന്നു. അയ്യോ, അടി പേടിച്ച് ഏതൊറക്കത്തിലും 7 എത്രയാണെന്ന് ചോദിച്ചാ 14 ചാടിക്കേറി പറയാൻ പാകത്തിന് ഈ പട്ടികയൊക്കെ പഠിച്ചു വയ്ക്കും. ഗുണിക്കാൻ മാത്രമല്ല, കൂട്ടാനും കുറയ്ക്കാനും അരിക്കാനും വെറും മനക്കണക്ക് മതിയായിരുന്നു. നിന്റെ തലമുറ വന്നപ്പം എല്ലാറ്റിനും കാൽക്കുലേറ്റർ വേണം. അതിപ്പോ ഞങ്ങളുടെ തെറ്റൊന്നും അല്ലല്ലോ, ഇങ്ങനെ പഠിപ്പിക്കാൻ മേലായിരുന്നു. അല്ലല്ല, നിങ്ങളുടെ തെറ്റല്ല. ഇക്കാര്യത്തിൽ ഇപ്പം ആരെ കുറ്റപ്പെടുത്താൻ? ഓരോ കാലഘട്ടത്തിലും ഓരോ പഠന രീതി, കാലത്തിനനുസരിച്ച് എല്ലാം മാറണമല്ലോ. ഏത് കാലത്തിനനുസരിച്ചാണെങ്കിലും ഏലിയാമ്മയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ട്. വന്നല്ലോ വനമാല. എന്നാ പിന്നെ ഏലിയാമ്മയുടെ അഭിപ്രായം പറഞ്ഞാട്ടെ, അതായിട്ട് ഇനി കുറയ്ക്കണ്ട. തലമുറ പഴയതായാലും പുതിയതായാലും അടിസ്ഥാനപരമായി എഴുത്തും വായനയും പഠിച്ചിട്ടുള്ള മാറ്റമൊക്കെ മതി. ഏലിയാമ്മയുടെ അഭിപ്രായം വറിയത് പിന്താങ്ങിയിരിക്കുന്നു. അണക്ക് മാത്രമല്ല, നമ്മുടെ മാതൃഭാഷയും നന്നായി എഴുതാനും വായിക്കാനും പിള്ളേരെ പഠിപ്പിക്കണം. അടിസ്ഥാനമിടാതെ പണിത പുരയ്ക്ക് ഉത്തരം വയ്ക്കുന്നത് പോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അവസ്ഥ. അങ്ങനെ അങ്ങ് കളിയാക്കണ്ട, ഞങ്ങളെന്താ മോശമാണോ? മോശമാണെന്നല്ലോ പറഞ്ഞത്, അടിസ്ഥാനം കുറവാണെന്നല്ലേ പറഞ്ഞത്. നീ പറ, ഇന്ന് എത്ര പേർക്ക് തെറ്റില്ലാതെ മലയാളം എഴുതാനും വായിക്കാനും അറിയാം? അത് ശരിയാ. ഈ കഴിഞ്ഞയുടെ മാതൃഭാഷ അറിയാം പറയാം എന്ന വിഷയത്തില് ഒരു വെബിനാറ് നടന്നത് നീ ഓർക്കുന്നുണ്ടോ എലിയാമ്മേ? പിന്നെ ഓർക്കാതെ, നിങ്ങൾ അതിൽ അതിഥിയായി പങ്കെടുത്തതല്ലയോ മനുഷ്യ? 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളാ അതില് പങ്കെടുത്തത്. സത്യം പറയാവല്ലോ, പങ്കെടുത്ത പകുതിയിലധികം കുട്ടികൾക്കും മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരുന്നു. എന്നാല് നല്ല സൂപ്പറായി മലയാളം സംസാരിക്കും. എഴുതാനും വായിക്കാനും അറിയാൻ മേലാതെ സംസാരിച്ചിട്ട് എന്നാ ബലം കിട്ടും മനുഷ്യ? എങ്ങനായാലെന്നാ, കമ്മ്യൂണിക്കേഷൻ നടന്നാ പോരെ? പോരാ, നമ്മള് ശ്വസിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാതൃഭാഷ പഠിക്കുന്നത്. നീ ശ്രദ്ധിച്ചിട്ടില്ലേ വാവേ, ഇവിടെ വരുന്ന വിദേശീയര് അവരുടെ മാതൃഭാഷയിൽ മാത്രമേ നമ്മളോട് സംസാരിക്കത്തുള്ളൂ. നമ്മൾ വേണമെങ്കിൽ അവരുടെ ഭാഷ പഠിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണം. അത് ശരിയാണല്ലോ. എടാ മോനെ, മാതൃഭാഷ അറിയാൻ പാടില്ലെന്ന് പറയുന്നതിനേക്കാൾ വലിയ തോൽവിയും നാണക്കേടും ഈ ലോകത്ത് വേറെ ഇല്ല. തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും നിനക്കറിയാവോ വാവേ? എനിക്കറിയാം, ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട് എഴുതാറുണ്ട്. എന്നാ ഞാൻ പറയുന്നത്, നീ എഴുത്. അമ്മച്ചി നോക്കട്ട് നിനക്ക് മലയാളം തെറ്റില്ലാതെ എഴുതാൻ അറിയാവോന്ന്. വേണ്ട, എന്നാലും തെറ്റിപ്പോയാ വറീതു മാപ്പിളയും കുഞ്ഞേലിയും കൂടെ എന്നെ കളിയാക്കാനല്ലേ. ഇല്ലടാ, നീ ഒന്ന് എഴുത്, ഞങ്ങളൊന്ന് കാണട്ടെന്ന്. എന്റെ മാതാവേ, കണക്ക് കഴിഞ്ഞപ്പോ മലയാളം, നാണക്കേടുകൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് ടു യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി FM 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.